നമസ്കാരം. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം തുടങ്ങിയിട്ട് 70 ദിവസത്തിന് ഏറെയായി. ഈ യുദ്ധം കൊണ്ട് ലോകമെമ്പാടും നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഉക്രൈന് മാത്രമല്ല ഈ യുദ്ധം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. റഷ്യയ്ക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പ് തന്നെ ലോകരാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗം എണ്ണവും റഷ്യയെ ഉപരോധിക്കുകയാണ് ചെയ്തത്. അമേരിക്ക മുൻകൈയെടുത്ത് മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയെ ഉപരോധിക്കുകയാണ്. ഈ ഒരു സാഹചര്യം വന്നതോടുകൂടി റഷ്യയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ജീവിക്കുന്നതിനുണ്ടായി. അവർക്ക് വിദേശത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും ലഭിക്കാതെയായി. മാത്രമല്ല വിദേശ കമ്പനികളെല്ലാം റഷ്യ വിട്ട് പുറത്തേക്ക് പോകാനും തുടങ്ങി. ഇതോടെ റഷ്യയിൽ തന്നെ ജീവിതം ദുസ്സഹമായി തീരുകയാണ് ചെയ്തത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ റഷ്യ കടന്നു പോകുന്നത്. ഇതിൻ്റെ നടുവിൽ റഷ്യ മറ്റൊരു, അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ മറ്റൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ രംഗത്ത് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയിട്ടല്ല. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം നിമിത്തം യൂറോപ്പിലെങ്ങും വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ കാരണം യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷ്യസാധനങ്ങളും സസ്യ എണ്ണകളും എത്തിക്കുന്നത് റഷ്യയിൽ നിന്നും ഉക്രൈനിൽ നിന്നുമാണ്. എന്നാൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയാണ്. ഉക്രൈനിൽ നിന്ന് കയറ്റുമതി നടത്താൻ ശ്രമിച്ചാൽ അത് നടക്കാത്തൊരു സാഹചര്യം റഷ്യ തന്നെ ഉണ്ടാക്കിയേക്കുകയാണ്. കാരണം കരിങ്കടലിൽ റഷ്യയുടെ പടക്കപ്പലുകളെല്ലാം കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കപ്പലും ഉക്രൈൻ തീരത്ത് നിന്ന് കയറ്റുമതി അല്ലെങ്കിൽ ഭക്ഷ്യസാധനങ്ങളോ സസ്യ എണ്ണയോ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതിനാൽ യൂറോപ്പിലെങ്കും വലിയ ഭക്ഷ്യക്ഷാമമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടി എന്നോണം, അല്ലെങ്കിൽ ഇതിന് ഒരു പരിഹാരമാർഗമായിട്ട് കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ പ്രധാനമന്ത്രി മരിയോ ഡ്രോഗി വ്ളാഡിമിർ പുടിനെ നേരിട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഭക്ഷ്യസാധനങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണമെന്ന്. ഈ സാഹചര്യത്തിലാണ് വ്ളാഡിമിർ പുടിൻ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ മുമ്പോട്ട് വച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഭക്ഷ്യക്ഷാമം ഞങ്ങൾ രണ്ടാഴ്ചക്കുള്ളിൽ തീർത്തു തരാം. അതിന് പകരമായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റഷ്യക്കെതിരെ രാജ്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഉപരോധം പിൻവലിക്കണം. അങ്ങനെയാണെങ്കിൽ വെറും രണ്ടാഴ്ചക്കുള്ളിൽ റഷ്യയിൽ നിന്നും ഉക്രൈനിൽ നിന്നുള്ള ഭക്ഷ്യസാധനങ്ങളെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ കയറ്റിവിടാം എന്നൊരു ഒത്തുതീർപ്പ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ മുമ്പോട്ട് വച്ചിരിക്കുകയാണ്. അത് വെച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഉപരോധം നിമിത്തം റഷ്യയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥ വ്ളാഡിമിർ പുടിൻ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും ഇറ്റാലിയൻ പ്രധാനമന്ത്രി അതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല, മറിച്ച് യൂറോപ്യൻ യൂണിയനുമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യയുടെ ഉപരോധം യൂറോപ്യൻ യൂണിയൻ പിൻവലിച്ചെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോകത്തിൻ്റെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നാറ്റോയുടെ നേതാക്കളും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഒക്കെ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. വരുന്ന ആഴ്ചകളിൽ, വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.